ഞാനിപ്പോൾ നിൽക്കുന്നത് മരട് മുനിസിപ്പാലിറ്റി മുന്നിലാണ്. ഇന്ന് തിരുവോണമാണ്. നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു വലിയൊരു സമരം നയിച്ച നാടാണ് കേരളം. ഇന്നും ഈ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഈ തിരുവോണ നാളിൽ ഇന്ന് CPIM പ്രവർത്തകർ ഈ നഗരസഭയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നമുക്ക് ആ സമരത്തിൻ്റെ ഉദ്ഘാടനവും മറ്റു ചടങ്ങുകളൊന്ന് വീക്ഷിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരളം ഒന്നാകെ ഈ അവസരത്തിൽ നമ്മുടെ ദേശീയോത്സവമായിട്ടുള്ള ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ ഒരു പ്രതിഷേധ പ്രകടനം നടത്തേണ്ടി വന്നത് അത്രത്തോളം ഇത് അവസ്ഥയായതുകൊണ്ട് മാത്രമാണ്. ഈ മരട് മുനിസിപ്പാലിറ്റിയിലെ 16-ാം ഡിവിഷനിലെ ആ പ്രദേശവാസികളാണ് ഇന്ന് തിരുവോണ നാളിൽ ഈ മുനിസിപ്പൽ കവാടത്തിന് മുന്നിൽ ഒരു സമരം നടത്തിയത്. 16-ാം ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികളാണ് ഈ പ്രദേശത്തെ ജനങ്ങൾക്കുള്ളത്. ഒന്ന്, നമ്മുടെ ഈ 16-ാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നഗരഹൃദയമാണ്. മരട് മുനിസിപ്പാലിറ്റിയുടെ നഗരഹൃദയമാണ് കുണ്ടന്നൂർ ജംഗ്ഷൻ. ആ കുണ്ടന്നൂർ ജംഗ്ഷൻ കടന്നാണ് മുനിസിപ്പാലിറ്റിയിലേക്ക് ആളുകൾ കടന്നു വരുന്നത്. ആ കുണ്ടന്നൂർ ജംഗ്ഷനിൽ തന്നെ വലിയ തോതിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന ഒരു തടാകം കടന്നു വേണം മുനിസിപ്പൽ ആഫീസിലേക്ക് ആളുകൾക്ക് വന്നു കയറാൻ. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പരിശ്രമവും മുനിസിപ്പാലിറ്റിയോ ഡിവിഷൻ കൗൺസിലോ നടത്തുന്നില്ല. രണ്ടാമത്തെ പ്രശ്നം, ഇവിടുത്തെ സാധ്യതകൾക്കനുസരിച്ച് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് ഈ പ്രദേശത്തെ ആളുകൾക്കുള്ളത്. ഇന്ന് ഇവിടെ നടക്കുന്ന സമരത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓണക്കാലത്തെ നാളിൽ തന്നെ നടത്തുന്നത് അത്രക്കും മഡ് മുനിസിപ്പാലിറ്റിയുടെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണമാണ് ഇന്ന് നടത്തേണ്ടി വന്നത്. 10 വർഷമായി ഇത് ഈ സ്ഥിതി തുടർന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നഗരസഭയുടെ മുന്നിൽ ഏതാനും ചില CPM പ്രവർത്തകർ ഒരു സമരം നയിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മളെ NS ജോസഫ് റോഡ് കുണ്ടന്നൂരിൻ്റെ ഉടനീളം പോകുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സമരം നടത്തിയത്. എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്, NS ജോസഫ് റോഡ് എന്ന് പറയുന്നത് 15-ഉം 16-ഉം ഡിവിഷൻ്റെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ളതാണ്. ഒരു ഭാഗം 15-ഉം മറുഭാഗം 16-ഉമാണ്. എന്നാൽ ഈ റോഡിന് ഒരു ഫണ്ട് MLA സ്വരാജ് വെച്ചപ്പോൾ ആ ഫണ്ടിന് 23 ലക്ഷം രൂപ ആരുടെ പണി ജോലി ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ഒരുക്കുന്ന നടുഭാഗത്തുനിന്ന് ആരംഭിച്ച് എൻഡിലേക്ക് എത്തിക്കേണ്ടിയിരുന്നു. എന്നാൽ NS ജോസഫ് തുടങ്ങുന്നത് നമ്മുടെ ഈ സമാന്തര റോഡിന് തൊട്ടാണ്. അവിടെ ചെയ്യാതെ കൊണ്ട് ഇത് പ്രത്യേക ഒരു ആശയ കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നൽകിയതും ആ ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ഇതിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഏതാനും ചില നമ്മുടെ നാട്ടുകാർ നടത്തിയ ഒരു സമരം. എന്നാൽ ഇതിനെതിരായിട്ടിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ശോചനാവന പരിഹരിക്കണമെന്ന് പറഞ്ഞൊരു ആവാസപരമായ ഒരു പ്രഹസനപരമായുള്ള ഒരു സമരമാണ് ഇവിടെ നയിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മറ്റൊരു വിശേഷം നമുക്ക് മരുന്ന് വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി സുബീഷ് ലാൽ ദ ടൂർ.